നാരങ്ങ അച്ചാറുണ്ടാക്കാൻ നാരങ്ങ നല്ലതുപോലെ കഴുകി തുടച്ച് വെച്ചതാണിത്. ആദ്യം നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. ഇതിൻ്റെ തൊലിയൊന്നും പൊട്ടാതെ നോക്കണം സ്റ്റീം ചെയ്യുമ്പം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. 4 ആയിട്ടോ 8 ആയിട്ടോ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കിതിനെ പീസ് ചെയ്തെടുക്കാം. മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. കടുക് ആവശ്യത്തിന്. ഉലുവാപ്പൊടി, കായപ്പൊടി 1/2 ടീസ്പൂൺ വീതം. വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണത്. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ഇനി ഇഞ്ചി, വെളുത്തുള്ളി കൂടി ചേർത്ത് ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫാക്കിയും നമുക്ക് ചെയ്യാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കണം. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇതിനെ ഒന്ന് തിളപ്പിക്കണം. നമുക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. ഇത് തിളയ്ക്കുമ്പോൾ ഒന്നും കൂടി കുറുകും, അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. അച്ചാറിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞു. അതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചാറും ഒന്ന് കുറുകിയിട്ടുണ്ട്. നമുക്കിതിനി സ്റ്റൗവിൽ നിന്ന് മാറ്റി ഇതിനെ ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. നല്ലതുപോലെ തണുക്കണം. ഇപ്പോൾ നല്ലതുപോലെ തണുത്തു കഴിഞ്ഞു. അതേപോലെ ഒന്നും കൂടി ചാറ് കുറുകി. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇതിനെ നമുക്ക് ഒരു കുപ്പിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ മേലെ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി വയ്ക്കാം. ഇനി പച്ചമുളക് ഉപയോഗിച്ചൊരു അച്ചാർ ഉണ്ടാക്കാം. അതിനായി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടിയും കായപ്പൊടിയും വേണം. പച്ചമുളക് കുറച്ച് അധികം തന്നെ വേണ്ടി വരും. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, വിനീഗർ 1 ടേബിൾ സ്പൂൺ. നമുക്ക് എണ്ണ ചൂടാൻ ശേഷം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം.
ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറണം. ഇതിലേക്ക് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കൂടി ചേർത്ത് ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത് 2 മിനിറ്റ് ഒന്ന് ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നാരങ്ങ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകിക്കഴിഞ്ഞു. നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ 2 തരം അച്ചാർ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.